അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ തിരക്ക് നാൾക്കുനാൾ വരികയാണ് തീർത്ഥാടകരെ സംയോജിപ്പിക്കുന്നതിലൂടെ ഹിന്ദുമതത്തിന്റെ നവോത്ഥാനവും സാമ്പത്തിക പുരോഗതിയും ഉറപ്പുവരുത്താനാണ് ബിജെപി നേതൃത്വം നൽകുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നതെന്നാണ് പ്രശസ്ത പത്രപ്രവർത്തകൻ വാൾട്ടർ റസൽ മീറ്റ് വാൾസ്ട്രീറ്റ് ജേണലിൽ പ്രസിദ്ധീകരിച്ചത് തീർത്ഥാടന ടൂറിസം മേഖലയെ വികസിപ്പിക്കുന്നതിലൂടെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ രാജ്യത്തിന്റെ യശസ് ഉയർത്താനും സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുവാനും സാധിക്കും സാമൂഹികവും സാംസ്കാരികവുമായ മാറ്റങ്ങളിലൂടെയുള്ള സാമ്പത്തിക പുരോഗതിയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് ഇതിനു മുൻപും കേന്ദ്രസർക്കാർ ഈ മേഖലയിൽ സമാനമായ വികസന മാതൃകകൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വാരണാസിയിലെ കാശി വിശ്വനാഥ് ക്ഷേത്ര ഇടനാഴി ാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാശി വിശ്വനാഥ ക്ഷേത്ര ഇടനാഴി രാജ്യത്തിന് സമർപ്പിച്ചത് തീർത്ഥാടകരുടെ എണ്ണത്തിൽ പത്തുമടങ്ങ് വർദ്ധനവാണ് ശേഷം കാശി വിശ്വനാഥ സമാനമായ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് അയോധ്യയിലും ആവിഷ്കരിച്ചിരിക്കുന്നത് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തോടനുബന്ധിച്ച് തന്നെ മേഖലയിൽ വ്യോമ ഗതാഗതവും അടിസ്ഥാന മേഖലയും പുരോഗതി കൈവരിച്ചു തീർത്ഥാടകർക്ക് വേണ്ടി മെച്ചപ്പെട്ട സൌകര്യങ്ങൾ ഒരുക്കുന്നതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയും കേന്ദ്ര സർക്കാർ സാധ്യമാക്കുകയാണ്